ബംഗാളിൽ വീശിയടിച്ച റമൽ ചുഴലിക്കാറ്റിനിടെ കൊൽക്കത്തയിൽ ഒരാൾ മരിച്ചു. മതിൽ ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു റമൽ എന്ന ആശ്വാസത്തിനിടയിലാണല്ലോ ഇപ്പോൾ ഈ മരണവാർത്ത വരുന്നത്. എങ്ങനെയാണ് അപകടമുണ്ടായത്? ഗോപി, കൊൽക്കത്തയിൽ ഉണ്ടായ ഈ അപകടം, അത് റമൽ ചുഴലിക്കാറ്റിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ, അതായത് ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇതിനിടയിലാണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു എന്നിപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മതിൽ ഇടിഞ്ഞു വീണാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും ഇപ്പോഴും അതിശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. നോർത്ത് 24 പർഗാന, ഹൗറ, അതോടൊപ്പം തന്നെ ഹൂബ്ലി അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കനത്ത മഴ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില നാശനഷ്ടങ്ങൾ പലയിടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ശക്തമായ മഴ പലയിടങ്ങളിലും ലഭിക്കുന്നു. അതുമാത്രമല്ല, പലയിടങ്ങളിലും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചു. അതിന്റെ എല്ലാം തന്നെ പൂർണ്ണ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇതിനിടയിലാണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനയെല്ലാം തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് സജ്ജമായി തന്നെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല എന്നതിനാണ് ഇപ്പോൾ അധികൃതർ. കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതാം. റമൽ ചുഴലിക്കാറ്റ് ദുർബലമാകുന്നു എന്ന ആശ്വാസ വാർത്ത വരുന്നതിനിടയിലാണ് കൊൽക്കത്തയിൽ ഒരാൾ മരിച്ചു എന്ന റിപ്പോർട്ട് വരുന്നത്. മതിലിടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.